കേരളത്തിലെ പ്രധാന വിളയായ തെങ്ങിന് ആക്രമിക്കുന്ന രോഗകീടങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കോക്കനട്ട് അഥവാ തെങ്ങിന് പ്രധാനമായും 6 പെസ്റ്റാണുള്ളത്. ബാക്കി ഒരുപാട് പെസ്റ്റുകളുണ്ട്, പക്ഷേ നമുക്ക് പ്രധാനമായും പരിചിതമാവേണ്ട 6 പെസ്റ്റുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് റൈനോസറസ് ബീറ്റിൽ അഥവാ കൊമ്പൻ ചെല്ലി, രണ്ടാമത് റെഡ് പാം വീവൽ അതായത് ചെമ്പൻ ചെല്ലി, കോക്കനട്ട് ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ അതായത് കരിന്തലപ്പുഴു അഥവാ ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ, നാലാമതായിട്ട് റൂട്ട് ഗ്രബ്, കൊറീഡ് ബഗ്, കോക്കനട്ട് എറിയോഫിഡ് മൈറ്റ്. ഇത്രയാണ് പരിചിതമാവേണ്ടതുള്ളത്. ഇനി കോക്കനട്ട് റൈനോസറസ് ബീറ്റിൽ, റൈനോസറസ് ബീറ്റിൽ അത് ബ്ലാക്ക് കളറിലുള്ള ഒരു ബീറ്റിലാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം ലാർജ് സൈസിലുള്ള ബീറ്റിലാണ്. മുൻവശത്തേക്ക് ഒരു കൊമ്പ് പോലുള്ള ഒരു സ്ട്രക്ചർ, കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് പോലെ വളഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് റൈനോസറസ് ബീറ്റിൻ്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടർ. ഇതിൻ്റെ മൗത്ത് പാർട്ട് കട്ടിംഗ് ആൻഡ് ച്യൂയിങ് ടൈപ്പാണ്. ഇതിൻ്റെ ലാർവൽ സ്റ്റേജ് സാധാരണയായിട്ട് കാണുന്നത് കൗഡങ് പിറ്റിലാണ്. ലാർവൽ സ്റ്റേജ് ഒരു വെളുത്തിട്ടുള്ള അല്ലെങ്കിൽ ബ്രൗൺ കളറുള്ള ഒരു വളഞ്ഞിട്ടുള്ള പുഴു ലാർവേ. ഈ അഡൾട്ട് ബീറ്റിലാണ് പിന്നീട് റൈനോ തെങ്ങിനെ ആക്രമിക്കുന്നത്. ഇതിൻ്റെ ആക്രമണം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് തെങ്ങിൽ ഡാമേജ് വരുത്തുന്നത് വെച്ചാൽ, ഫ്രോണ്ട് ലീവ്സിനെ അതിൻ്റെ ക്രൗൺ റീജിയനിലുള്ള ലീവ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലീവ്സ് പിന്നീട് പൂർണ്ണമായിട്ട് വിരിഞ്ഞു വരുമ്പോൾ വി ഷേപ്പിൽ ഇതിൻ്റെ ഓലകൾ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈർക്കിൽ ഒടിഞ്ഞിട്ട് വി ഷേപ്പിൽ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റം ഓഫ് അറ്റാക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് റെഡ് പാം വീവൽ ചെമ്പൻ ചെല്ലി. ഇത് റെഡിഷ് ബ്രൗൺ കളറിലുള്ള ഒരു വീവിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തൊറാസിക് റീജിയണലായിട്ട് അതായത് ഹെഡിൻ്റെ തൊട്ട് താഴെയായിട്ട് പുറമെ അതല്ല അതിൻ്റെ ബാക്ക് സൈഡിൽ 6 ബ്ലാക്ക് സ്പോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് സ്പോട്ട് 6 അതിൻ്റെ പുറമെ തൊറാസിക് റീജിയനിലെ മുകൾ വശത്തായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ റാലോ സ്റ്റേജും അതുപോലെ തന്നെ അഡൾട്ട് സ്റ്റേജും ഒരുപോലെ ഡാമേജിങ് സ്റ്റേജാണ്. ലാറൽ സ്റ്റേജ് ആണെങ്കിലും അഡൾട്ട് സ്റ്റേജ് ആണെങ്കിലും ഇതിൻ്റെ സ്റ്റെം റീജിയനിൽ, കോക്കനട്ട് സ്റ്റെമ്മിൽ ഇത് ഫീഡ് ചെയ്യുന്നത് കാരണം ഹോൾസ് കാണാൻ പറ്റും. സ്റ്റെമ്മിൽ ഹോൾസ് കാണാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ ചൂട് ഫൈബേഴ്സ് പുറത്തേക്ക് ഈ ഹോൾസിലൂടെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്നതായിട്ടും കാണാം. ഈ ഹോളിലൂടെ വിസ്കസ് ബ്രൗൺ ഫ്ലൂയിഡ് ഒലിച്ചിരിക്കുന്നതും ഒലിച്ചിറങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് സ്റ്റെം ബ്ലീഡിങ്ങിലെ സിംറ്റം അല്ല. സ്റ്റെം ബ്ലീഡിങ്ങിൽ അതൊരു രോഗമാണ്. സ്റ്റെം ബ്ലീഡിങ്ങിൽ നമുക്ക് ഈ ഹോൾ കാണാൻ പറ്റില്ല. റെഡ് പാം വീവിളിൻ്റെ അറ്റാക്ക് ആണെങ്കിൽ കറക്റ്റ് ഈ ഹോൾ ഉണ്ടാവും. അതിനുള്ളിൽ നിന്നും വിസ്കസ് ബ്രൗൺ ഫ്ലൂയിഡ് ഒലിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നീട് ഇത് ലീഫ് ബേസിലാണ് ഇതിൻ്റെ അറ്റാക്കെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക് സിംറ്റം. ലീഫ് ബേസ് നീളത്തിലായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് ഇരിക്കുന്നത് കാണാം. തുടർച്ചയായിട്ട് ഇതിൻ്റെ തുടർച്ചയായി സെൻട്രൽ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ട് വാടിപ്പോവും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റം ഓഫ് അറ്റാക്ക്. ഇനി മൂന്നാമതായിട്ട് വരുന്നൊരു മേജർ പെസ്റ്റാണ് ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ അല്ലെങ്കിൽ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ എന്നും പറയാം. ഇത് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഹെഡ് ഉള്ള ഒരു ക്രീം കളറുള്ള ഒരു കാറ്റർപില്ലർ സ്റ്റേജാണ്. അപ്പോൾ ഇതിൻ്റെ ഡാമേജിങ് സ്റ്റേജ് കാറ്റർപില്ലറാണ്. ലീഫിൻ്റെ അടിവശത്ത് ഒരു സിൽക്ക് ആൻഡ് ഫ്രാസ് കാണാൻ പറ്റും. അതിനകത്തിരുന്ന് ലീഫിൻ്റെ ഗ്രീൻ മാറ്റർ ഫീഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഗ്രീൻ മാറ്റർ ഫീഡ് ചെയ്തിട്ടുണ്ടാവാം. അതിൽ ഈർക്കിളിയുടെ ഓല നമുക്ക് രണ്ട് സൈഡിലേക്ക് മാറ്റി നോക്കിയാൽ ഇതിനകത്ത് ഈ ലാറൽ സ്റ്റേജ് കാണാൻ പറ്റും.
ഇതാണ് ഇങ്ങനെയാണ് ഇത് ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇനി നാലാമതായിട്ട് കോക്കനട്ട് റൂട്ട് ഗ്രബ്, അതല്ലെങ്കിൽ കോക്ചാഫർ ബീറ്റിൽ എന്നും പറയും. റൂട്ട് ഗ്രബിൻ്റെ ഡാമേജിങ് സ്റ്റേജ് ലാറൽ സ്റ്റേജാണ്, അതായത് ഗ്രബാണ്. ഇതിൽ ടെൻഡർ റൂട്ട് ടിപ്സിനെയാണ് ഇത് സാധാരണയായിട്ട് അറ്റാക്ക് ചെയ്യാറുള്ളത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ കംപ്ലീറ്റ് പാം യെല്ലോ കളറായിട്ട് മാറും, കൂടാതെ ഗണ്യമായ കുറവ് ഇതിൻ്റെ ഈൽഡിലുണ്ടാകും. ഇത് റൂട്ട് ഗ്രബിൻ്റെ ഒരു സ്പെസിഫിക് സിംപ്റ്റാണ്, കംപ്ലീറ്റ് യെല്ലോയിങ് ഓഫ് പാം ആൻഡ് റിഡക്ഷൻ ഇൻ ഈൽഡ്. അടുത്തതായിട്ട് വരുന്നത് കൊറീഡ് ബഗ്. കൊറീഡ് ബഗ്, ബഗിൻ്റെ നിംഫ് ആൻഡ് അഡൽട്ട് രണ്ടും ഒരുപോലെ ഡാമേജിങ് സ്റ്റേജാണ്. പെരിയാന്തർ റീജിയന് തൊട്ട് താഴെയായിട്ട്, അത് പെരിയാന്തർ റീജിയൻ എന്ന് പറയുമ്പോൾ നാളികേരത്തിൻ്റെ അറ്റത്തുള്ള ആ ഒരു പൂ പോലെ കാണുന്ന ഭാഗം, അത് പറിച്ചു കഴിഞ്ഞാൽ പോരും, അത് പൂങ്കൂലയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം, ആ ഭാഗത്തിന് തൊട്ട് താഴെയിട്ട് ക്രെവിസസ്, അത് ചെറിയ ചെറിയ വിള്ളലുകൾ കാണാൻ പറ്റും. ഈ വിള്ളലുകളിൽ നിന്നും ബ്രൗൺ കളറുള്ള അല്ലെങ്കിൽ റെഡ് കളറുള്ള ഗമ്മി എക്സ്യൂഡേഷൻ ഉണ്ട് എങ്കിൽ അത് കൊറീഡ് ബഗിൻ്റെ അറ്റാക്കാണ്. കോക്കനട്ട് എറിയോഫിറ്റ് മൈറ്റ് ആണെങ്കിൽ അതൊരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ്, അതും നിംഫ് ആൻഡ് അഡൽട്ട് സ്റ്റേജ് രണ്ടും എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ എറിയോഫിറ്റ് മൈറ്റിൻ്റെ അറ്റാക്കുള്ള നാളികേരം ഒരു പെയിൽ യെല്ലോ കളറുള്ള ട്രയാങ്കുലർ പാച്ചസ് കാണാൻ പറ്റും, പെരിയാന്തിന് തൊട്ട് താഴെയിട്ട് ട്രയാങ്കുലർ പാച്ചസ്. അതുപോലെ തന്നെ ഈ നാളികേരത്തിൻ്റെ നട്ടിൻ്റെ പുറത്തായിട്ട് ക്രാക്സ് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള പെരിയാന്തമായിട്ടിൻ്റെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ള നാളികേരം അത് നമുക്ക് പൊതിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നല്ല കട്ടിയുള്ള ചകിരിയായിരിക്കും, ചകിരി കുറവായിരിക്കും. ഇതിൻ്റെ ഷെല്ലിനോട് ചേർത്ത് നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന കാരണം അത് പൊതിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് കോക്കനട്ട് എറിയോഫൈഡ് മൈറ്റിൻ്റെ ഒരു സിംറ്റം ഓഫ് അറ്റാക്ക്. അപ്പോൾ ഇത്രയാണ് കോക്കനട്ടിലെ പ്രധാനപ്പെട്ട ടെസ്റ്റ്. ഇനി നമുക്ക് വിവിധ ഡിസീസസിനെ പരിചയപ്പെടാം. തെങ്ങിന്, തെങ്ങിൽ നാശം വിതക്കുന്ന വിവിധ രോഗങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ ബഡ് റോട്ട്, സ്റ്റെം ബ്ലീഡിങ്, ഗാനോഡർമ വിൽറ്റ്, റൂട്ട് വിൽറ്റ്, ഇത്രയുമാണ്. ബഡ് റോട്ട് ഫംഗൽ ഡിസീസാണ്. ബഡ് റോട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ തെങ്ങിൻ്റെ കൂമ്പ് ചീഞ്ഞു പോവുക, അതായത് മണ്ട ചീയൽ. ഫസ്റ്റ് ഫംഗൽ അറ്റാക്ക് ഉണ്ടാകുന്നത് സ്പിൻഡിൽ ലീവ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. യെല്ലോ കളറായിട്ട് മാറും സ്പിൻഡിൽ ലീവ്സ്, യെല്ലോ കളറായിട്ട് മാറും. പിന്നീട് നമ്മൾ കുറച്ച് ദിവസം കഴിയുന്നതോടുകൂടി ക്രൗൺ കംപ്ലീറ്റ് അഴുകി ഒരു സ്ലൈമി മാസ്സായിട്ട്, അത് നല്ല വഴുവഴുപ്പുള്ള ഒരു ഫ്ലൂയിഡായിട്ട് മാറും. അതിൽ നിന്നും ക്രൗൺ റീജിയണിൽ നിന്നും ഒരു ഫൗൾ സ്മെൽ എമിറ്റ് ചെയ്യും. ഇതാണ് ബഡ് റോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം. ഇനി അടുത്തത് സ്റ്റെം ബ്ലീഡിങ്. ഇതും ഒരു ഫംഗൽ ഡിസീസാണ്. സ്റ്റെം ബ്ലീഡിങ്ങിൽ ഇത് സാധാരണ തെങ്ങിൻ്റെ ബേസൽ പോർഷനാണ് കാണുന്നത്. ബേസൽ പോർഷനിൽ ഗ്രോത്ത് ക്രാക്സിൽ നിന്ന് നമുക്കറിയാം ഓരോ മടലും ഇളകിപ്പോയി കഴിഞ്ഞാൽ, ഉണങ്ങിയിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ അവിടെ ഓരോ ഗ്രോത്ത് ക്രാക്സ് ഉണ്ടാവും. ഈ ഗ്രോത്ത് ക്രാക്സിൽ നിന്നും റെഡിഷ് ബ്രൗൺ ലിക്വിഡ് ഇങ്ങനെ ഒലിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഹോൾസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ റെഡിഷ് ബ്രൗൺ ഫ്ലൂയിഡ്, ഒരു ലിക്വിഡ് ഇങ്ങനെ ഊസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇതാണ് സ്റ്റെം ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം. ഇതിൻ്റെ സീവർ കേസ്, ഇത് കൂടുതലായിട്ട് ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ തെങ്ങ് മുകളിലോട്ട് വളരെ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്ന, വണ്ണം കുറഞ്ഞ് കുറഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തത് ഗാനോഡർമ വിൽറ്റ്. ഇതും നേരത്തെ സൂചിപ്പിച്ച പോലെ ഫംഗൽ ഡിസീസാണ്. ഇതും ബേസൽ പോർഷനിൽ തന്നെ കാണുന്നത്, അഫക്റ്റ് ചെയ്യുന്നത് ഈ ഫംഗസ് തെങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത് തെങ്ങിൻ്റെ ബേസൽ പോർഷനിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂൺ പോലെ ചെറിയ ഗ്രോത്ത് നമുക്ക്
കോക്കനട്ടിൻ്റെ ബേസിൽ പോർഷനിൽ, പാമിൻ്റെ ബേസിൽ പോർഷനിൽ കാണാൻ പറ്റും. അങ്ങനെ ആ ഭാഗം തൊലി മുഴുവനായിട്ട് വിണ്ട് കയറി നല്ല ഹാർഡാവും. അത് ബാർക്ക് റീജിയനിൽ വിണ്ട് കയറിയിട്ട് ബാർക്ക് അടർന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഗാനോഡർമ വിറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനിയുള്ളത് റൂട്ട് വിൽറ്റ്, അതായത് കാറ്റ് വീഴ്ച. ഇതൊരു ഫൈറ്റോപ്ലാസ്മൽ ഡിസീസാണ്. കോസൽ ഓർഗാൻസം ഫൈറ്റോപ്ലാസ്മ. ഇതിൻ്റെ പ്രത്യേകത ലീവ്സ് ഫ്ലാസിഡ് ആയിരിക്കും, ഫ്ലാസിഡിറ്റി, അതുപോലെ തന്നെ റിബ്ബിങ് ഓഫ് ലീവ്സ്, ഇതാണ് ഇതിൻ്റെ ഒരു സിംറ്റം. ഫ്ലാസിഡ് ആകുമെന്ന് പറയുമ്പോൾ ലീവ്സ് കംപ്ലീറ്റ് വാടിയിരിക്കുക, ഒരു തീച്ചൂടേറ്റ പോലെ ലീവ്സ് വാടിയിരിക്കും. അതേപോലെ തന്നെ ഈ ഓലയുടെ രണ്ട് ഭാഗത്തുള്ള ലീവ്സ് ഉള്ളിലേക്കിങ്ങനെ മടങ്ങി ഒരു വാരിയല്ല് പോലെ കാണാൻ പറ്റും. ഓലക്കൊടി അകത്തേക്ക് വളഞ്ഞ് വാരിയല്ല് പോലെ റിബ്ബിങ്, അതുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ റൂട്ട് വിൽറ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ലീവ്സ് കംപ്ലീറ്റ് യെല്ലോ കളറായി മാറും. ഇതൊരു ഫൈറ്റോപ്ലാസ്മൽ ഡിസീസാണ്. ഇനി നമുക്ക് വാഴയുടെ രോഗകീടങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. വാഴയിൽ സ്യൂഡോസ്റ്റം വീവൽ, റൈസോം വീവൽ, ബനാന അഫിഡ്, ബനാന ലീഫീറ്റിംഗ് കാറ്റർപില്ലർ, വിവിധ തരത്തിലുള്ള നിമറ്റോഡ്സ്, ഇത്രയുമാണ് വാഴയിലെ പ്രധാന പെസ്റ്റ്. അതിൽ സ്യൂഡോസ്റ്റം വീവൽ, റൈസോം വീവൽ, അതാണ് മേജറായിട്ട് ഈ പ്രദേശത്ത്, നമ്മുടെ പ്രദേശത്ത് കാണപ്പെടുന്ന മേജറായിട്ടുള്ള പെസ്റ്റ് സ്യൂഡോസ്റ്റം വീവൽ, അതുപോലെ റൈസോം വീവൽ. ബാക്കിയൊന്നും അത്ര ഒരു എക്കണോമിക് ലോസ് ഉണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടാവാറില്ല. ഈ സ്യൂഡോസ്റ്റം വീവൽ, റൈസോം വീവൽ രണ്ടും വീവിളാണ്, രണ്ടും ബ്ലാക്ക് കളറാണ്. പിന്നെ എങ്ങനെ ഇവ രണ്ടിനെയും തിരിച്ചറിയാം? ഈ സ്യൂഡോസ്റ്റം വീവൽ അഥവാ തണ്ട് തുരപ്പൻ, നമുക്കറിയാം വാഴയുടെ സ്യൂഡോസ്റ്റം അതിൻ്റെ കല്ലൊക്കെ മുകളായിട്ട് കാണുന്നത്, അതായത് ഗ്രൗണ്ട് ലെവലിന് മുകളായിട്ട് കാണുന്ന അതിൻ്റെ സ്റ്റെമ്മാണ് സ്യൂഡോസ്റ്റം സ്റ്റെം. അവിടെ ബോർ ഹോൾസ്, നമ്മൾ ഓരോ ലീഫ് ഇങ്ങനെ ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ, ലീഫിൻ്റെ പോള, വാഴയുടെ പോള ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ ബോർ ഹോൾസ് കാണാൻ പറ്റും. സ്യൂഡോസ്റ്റം വീവൾ അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഹോൾസിനകത്തൂടെ ഫൈബ്രസ് എക്സ്ട്രൂഷൻ, ഇതിൻ്റെ ചൂട് ഫൈബേഴ്സ് അതുപോലെ എക്സ്ട്രേറ്റ, അതെല്ലാം പ്ലഗ് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കംപ്ലീറ്റ് സ്യൂഡോസ്റ്റം യെല്ലോ കളറായി മാറും. അവസാനം വാഴക്കൊല, കുലച്ച വാഴയാണെങ്കിൽ കൊല പാകമാകുന്നതിന് മുമ്പ് തന്നെ, അതല്ലെങ്കിൽ വാഴ കുലക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പൊട്ടി വീഴും. ഇതാണ് ഇതിൻ്റെ സ്യൂഡോസ്റ്റമിൻ്റെ ഒരു സിംറ്റം ഓഫ് ഡാമേജ്. ഇനി അടുത്തത് റൈസോം വീവൽ. റൈസോം വീവലിൽ അറ്റാക്ക് ചെയ്യുന്നത് റൈസോം പോർഷനിലാണ്, അതായത് അണ്ടർഗ്രൗണ്ടിൽ കാണുന്ന വാഴയുടെ വേര് അതല്ലെങ്കിൽ വാഴയുടെ കല്ല എന്ന് പറയും. ഈ ഭാഗത്തെയാണ് റൈസോം വീവൽ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ യങ്ങർ സ്റ്റേജിൽ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അത് യെല്ലോയിങ് കാണിക്കും, കൂടാതെ അങ്ങനെയുള്ള വാഴക്കന്ന് അതിൽ നിന്നും സ്യൂഡോസ്റ്റം നന്നായിട്ട് വളരില്ല, ഗ്രോത്ത് റിട്ടാഡേഷൻ ധാരാളമായിട്ട് കാണുന്ന ഒരു സിംറ്റമാണ്. യങ് പ്ലാന്റിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് തുടക്കത്തിലെ വാടി നശിച്ചു പോകും. അടുത്തതായിട്ട് ബനാന ലീഫ് കാറ്റർപില്ലർ. ഇത് അപ്പർ ലീഫ് ടിഷ്യൂസ് സ്ക്രാപ്പി കാറ്റർപില്ലർ സ്റ്റേജാണ് ഡാമേജിങ് സ്റ്റേജ്. അതിൻ്റെ ഫലമായിട്ട് ഫീഡിംഗ് ഹോൾസ് നല്ല നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഫീഡിംഗ് ഹോൾസ് ലീഫിൽ കാണാൻ പറ്റും. പിന്നീട് വരുന്നതാണ് നിമാവിരകൾ, നെമറ്റോഡ്സ്. സാധാരണയായി രണ്ട് തരത്തിലുള്ള നെമറ്റോഡ്സാണ് ബനാന അറ്റാക്ക് ചെയ്യുന്നതാണ്, റൂട്ട് നോഡ് നെമറ്റോഡ് അതുപോലെ തന്നെ ബറോയിങ് നെമറ്റോഡ്. നെമറ്റോഡ്സ് റൈസോമിലാണ് ഈ സോയിലാണ് കാണുന്നത് സാധാരണയായിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ റൂട്ട് ഗ്രോത്ത് മുരടിക്കും. ഇങ്ങനെ നെമറ്റോഡ്സ് അഫക്റ്റ് ആയിട്ടുള്ള ബനാന പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീഴാം, റൂട്ട് വളരെ ശേഷി കുറഞ്ഞതായിരിക്കും. ഇനി അതുപോലെ തന്നെ സ്യൂഡോസ്റ്റം റീ റൂട്ടിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു റൈസോമിൽ നിന്ന് ഉണ്ടാകുന്ന സ്യൂഡോസ്റ്റം വളരെ
മെലിഞ്ഞതായിരിക്കും, ശേഷി കുറഞ്ഞതായിരിക്കും. ബഞ്ചി ടോപ്പ്, കൊക്കാൻ ഡിസീസ്, സിഗാ ടോക്ക്, പനാമ വിൽറ്റ്. ഇതിൽ ബഞ്ചി ടോപ്പ്, അതുപോലെ തന്നെ കൊക്കാൻ ഡിസീസ്, ഇവ രണ്ടും വൈറൽ ഡിസീസസാണ്. പിന്നീട് വരുന്ന സിഗാ ടോക്ക, പനാമ വിൽറ്റ്, ഇത് ഫംഗൽ ഡിസീസസാണ്. ഇതിൽ ബഞ്ചി ടോപ്പ് ഡിസീസ്, അത് അതിൻ്റെ ഒരു സ്പെസിഫിക് സിംറ്റം എന്ന് പറയുന്നത് സീവിയർ സ്റ്റണ്ടിങ്, അതുപോലെ തന്നെ ക്രൗഡിങ് ഓഫ് ലീവ്സ്. വളർച്ച നന്നായിട്ട് മുരടിച്ച് പോവുകയും ടോപ്പ് റീജിയനിൽ ലീവ്സ് വരുന്ന ഭാഗത്ത് ഒരു ക്ലസ്റ്റർ ഓഫ് ലീവ്സ് കാണാൻ പറ്റും. വളരെ ചെറുതായിട്ടുള്ള ലീവ് സൈസായിരിക്കും. ഉള്ള ലീവ്സ് ബ്രിട്ടിൽ ആയിരിക്കും വിണ്ടു കയറുന്നത്. ബനാനയിലെ വേറൊരു വൈറൽ ഡിസീസാണ് കൊക്കാൻ അല്ലെങ്കിൽ ബനാന ബ്രാക്ടി മൊസൈക്ക് വൈറസ്. ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഡിഷ് ബ്രൗൺ മൊസൈക്ക് പാറ്റേൺ കാണാൻ പറ്റും. ബനാനയുടെ ബ്രാക്ടിലെല്ലാം റെഡിഷ് ബ്രൗൺ മൊസൈക്ക് പാറ്റേൺ, അതുപോലെ തന്നെ ഇൻഫ്ലോറസൻസിനെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗത്തും എല്ലാം റെഡിഷ് ബ്രൗൺ മൊസൈക്ക് പാറ്റേൺ നന്നായിട്ട് കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഈ ഡിസീസ് ഒരു സീവിയർ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ സെൻട്രൽ ലീഫ് കംപ്ലീറ്റായിട്ട് റോട്ടായി പോവും. ഇതാണ് കൊക്കാൻ ഡിസീസിൻ്റെ ഒരു പ്രത്യേകത. പിന്നീട് വരുന്ന ഒരു ഡിസീസാണ് സിഗാ ടോക്ക. ഇത് ഫംഗൽ ഡിസീസാണ്. ഇത് ഫസ്റ്റ് ഇൻഫെക്റ്റഡ് ആവുന്നത് ഓൾഡർ ലീവ്സിലാണ്. ഓൾഡർ ലീവ്സിൽ യെല്ലോ സ്ട്രീക്സ് കാണാൻ പറ്റും. അത് പിന്നീട് ബ്രൗൺ കളറായിട്ട് ചുറ്റും ഒരു യെല്ലോ ഹാലോ, ഒരു മഞ്ഞ വലയം കാണാൻ പറ്റും. ഇതാണ് സിഗാ ടോക്ക ഡിസീസിൻ്റെ ഒരു സ്പെസിഫിക് ഫീച്ചർ. ഇനി അടുത്തൊരു ഫംഗൽ ഡിസീസ് തന്നെയാണ് പനാമ വിൽറ്റ്. ഇത് ഓൾഡർ ലീഫ് മാർജിനാണ് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്. ഓൾഡർ ലീഫിൻ്റെ മാർജിൻസിൽ യെല്ലോ കളറായിട്ട് മാറും. പിന്നീട് ഈ യെല്ലോയിങ് യങ്ങർ ലീവ്സിലേക്ക് കൂടെ സ്പ്രെഡാവും. ലാസ്റ്റ് പീറ്റിയോൾ കൊളാപ്സ്ഡാവും, അതായത് ലീഫ് ലാമിന സ്യൂഡോസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം പൊട്ടിയിട്ട് താഴേക്ക് ഇങ്ങനെ ലീഫ് തൂങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തൊരു പ്രധാന വിളയാണ് പെപ്പർ, കുരുമുളക്. പെപ്പറിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് പെസ്റ്റ്സാണ് പൊള്ളു ബീറ്റിൽ, പൊള്ളു ബീറ്റിൽ ഗ്രബ് ആൻഡ് അഡൾട്ട്. ഇവ ഈ രണ്ട് സ്റ്റേജും ഡാമേജിങ് സ്റ്റേജാണ്. അതുപോലെ തന്നെ മാർജിനൽ ഗാൾ ട്രിപ്സിൽ, ട്രിപ്സിൻ്റെ നിം സ്റ്റേജിലും അഡൾട്ട് സ്റ്റേജിലും ഇതൊരുപോലെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നിമാവിരകൾ, നിമറ്റോഡ്സ്. പ്രധാനമായും രണ്ടെണ്ണമാണുള്ളത്, റോട്ട് നോട്ട് നിമറ്റോഡ്സ്, അതുപോലെ തന്നെ ബറോയിങ് നിമറ്റോഡ്സ്. ഇതിൽ പൊള്ളു ബീറ്റിൽ, പൊള്ളു ബീറ്റിൽ ഫസ്റ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലീവ്സ് ഹോൾസ് കാണാൻ പറ്റും. ലീവ്സിൽ ഹോൾസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പൊള്ളു ബെറീസ്, ബെറീസിൽ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഹോളോ ബെറീസ് ആയിരിക്കും. നമ്മളിങ്ങനെ വിരൽ കൊണ്ടങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ, വെറുതെ അങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അത് ക്രംബിൾഡ് ആയിരിക്കും, അത് പൊടിഞ്ഞു പോകും. പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസെക്റ്റ് ഫസ്റ്റാണ് മാർജിനൽ ഗാൾ ട്രിപ്സ്. അതായത് ലീഫ് മാർജിൻസിലാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ കാണുന്നത്. ലീഫ് മാർജിൻസ് ഗാൾസ് ഫോം ചെയ്യും, അതിൻ്റെ ഫലമായിട്ട് തന്നെ മാർജിൻ ലീഫ് മാർജിൻസ് ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മാൽഫോംഡ് ലീവ്സ് ആയിരിക്കും. പിന്നെ ഈ മടങ്ങിയിരിക്കുന്ന ഈ ലീഫ് മാർജിൻസ് നമ്മൾ നിവർത്തി നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ട്രിപ്സിൻ്റെ നിംഫാൻ അഡൾട്ട് സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് വരുന്നതാണ് നിമറ്റോഡ്സ്. നിമറ്റോഡ്സിൽ രണ്ട് ടൈപ്പ് നിമറ്റോഡ്സ് ഉണ്ട്, ബറോയിങ് നിമറ്റോഡ്സ്, അതുപോലെ തന്നെ റൂട്ട് നോട്ട് നിമറ്റോഡ്സ്. ഈ നിമറ്റോഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റൂട്ട്സ് നന്നായിട്ട് വളർച്ച മുരടിക്കും, അതുപോലെ തന്നെ വൈൻസിൻ്റെ വളർച്ചയും മുരടിച്ചു പോവും. പിന്നീട് ക്രമേണ യെല്ലോയിങ് ആൻഡ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ്. ഇതാണ് പ്രധാനപ്പെട്ട നിമറ്റോഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൈൻസ് കാണിക്കുന്ന സിംറ്റംസ്. ഇനി കുരുമുളകിൽ, പെപ്പറിൽ തന്നെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ക്വിക്ക് വിൽറ്റ് അല്ലെങ്കിൽ ദ്രുതവാട്ടം, രണ്ടാമതായിട്ട് ആന്ത്രക്നോസ് അല്ലെങ്കിൽ ഫംഗൽ പൊള്ളു എന്നും പറയും. ക്വിക്ക് വിൽറ്റ് സാധാരണയായിട്ട് റെയിനി സീസണിൻ്റെ തുടക്കത്തിലാണ് കാണുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്താണ് കാണുന്നത്. അത് റെയിൻ സ്പ്ലാഷ് കൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സിംറ്റം ഓഫ് ഡാമേജ് എന്ന് പറയുന്നത് ടെൻഡർ ലീവ്സ്, ടെൻഡർ ഷൂട്ട് ടിപ്പ്, അതുപോലെ തന്നെ മണ്ണിൽ പുതുതായിട്ടുണ്ടാകുന്ന റണ്ണർ ഷൂട്ട്സ് എല്ലാം ബ്ലാക്ക് കളറായിട്ട് മാറും. അങ്ങനെ വൈൻസ് കംപ്ലീറ്റ് ഒരു മാസത്തിനുള്ളിൽ തന്നെ നശിച്ചു പോകും. രണ്ടാമതായിട്ട് വരുന്നത് ആന്ത്രക്നോസ് അല്ലെങ്കിൽ ഫംഗൽ പൊള്ളു. ഇത് ഇതിൻ്റെ സിംറ്റം ഓഫ് ഡാമേജ് എന്ന് പറയുന്നത് ഫംഗൽ ഡിസീസാണ് സിംറ്റം. ക്ലോറോട്ടിക് ആംഗുലർ ലീ സ്പോട്ട് കാണാൻ പറ്റും. അതിന് ചുറ്റുമായിട്ട് മഞ്ഞ കളർ വലയങ്ങളുണ്ടായിരിക്കും.
യെല്ലോ ഹാലോ, അങ്ങനെ ഡീഫോളിയേഷൻ, അതുപോലെ തന്നെ സ്പൈക്ക് ഷെഡിങ്, ആന്ത്രക്നോസ് ഇൻഫെക്റ്റഡ് ബെറീസ് ഉണങ്ങിപ്പോയി, ഫംഗൽ പൊള്ളു പോലെ, അല്ല പൊള്ളു ബീറ്റിൽ ഇൻഫെക്റ്റഡ് ആയ ബെറീസ് പോലെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് ഫംഗൽ പൊള്ളു എന്നും പറയും. ഇത്രയാണ് പെപ്പറിലെ മേജറായിട്ടുള്ള ഡിസീസസ്. അപ്പോൾ ഈ മൂന്ന് ക്രോപ്പിൻ്റെയും പെസ്റ്റ് അറ്റാക്ക്, അതുപോലെ തന്നെ ഡിസീസ്, അതിൻ്റെ എല്ലാം സിംപ്റ്റം ഓഫ് ഡാമേജ് റെക്കോർഡിൽ വൃത്തിയായിട്ട് മൂന്ന് എക്സസൈസായിട്ട് തന്നെ എഴുതണം.